The midpoint of the bottom side of a square is joined to the ends of the top side and extended by the same length. The ends of these lines are joined and perpendiculars are drawn from these points to the bottom side of the square extended. First question Prove that the quadrilateral obtained thus is also a square. അതായത് ഒരു സ്ക്വയറിൻ്റെ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്നും അതിൻ്റെ ടോപ്പ് സൈഡിൻ്റെ എൻസിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ലൈൻസ് ഈക്വൽ ലെങ്ത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻസിൻ്റെ എൻസ് പരസ്പരം ജോയിൻ ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവയിൽ നിന്നും താഴോട്ട് പെർപെൻറ്റിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട് സ്ക്വയറിൻ്റെ ബോട്ടം സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ പെർപെൻറ്റിക്കുലേഴ്സിൽ ടച്ച് ചെയ്യുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫോം ചെയ്ത കോഡർ ലെറ്ററൽ അതായത് എ ബി സി ഡി ഈ മാർക്ക് ചെയ്യുകയാണെങ്കിൽ കോഡർ ലെട്രൽ പി ക്യു ആർ എസ് ഒരു സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എ ബി സി ഡി ഒരു സ്ക്വയറാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കോഡ് ലാറ്ററൽ പി ക്യു ആർ എസും കൂടി ഒരു സ്ക്വയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും കൂടാതെ അതിലെ എല്ലാ ആംഗിൾസും നയൻ്റി ഡിഗ്രി ആയിരിക്കും സോ നമുക്ക് കോഡുലാറ്ററൽ പി ക്യു ആർ എസ് ഒരു സ്ക്വയറാണെന്ന് തെളിയിക്കണമെങ്കിൽ കോഡുലാറ്ററൽ പി ക്യു ആർ എസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അതായത് പി ക്യു ഈസ് ഈക്വൽ ടു ക്യു ആർ ഇസ് ഈക്വൽ ടു ആർ എസ് ഇസ് ഈക്വൽ ടു എസ് പി എന്ന് പ്രൂവ് ചെയ്യണം കൂടാതെ കോഡിലാറ്ററൽ പി ക്യു ആർ എസിൻ്റെ എല്ലാ ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്യണം അതായത് ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആങ്കിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആങ്കിൾ ക്യു ആർ എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ എസ് പി ഇസിക്കൽ ടു നയൻറ്റി ഡിഗ്രി എന്നും പ്രൂവ് ചെയ്യണം ആദ്യം നമുക്ക് പി ക്യു ആർ എസിൻ്റെ ആംഗിൾസ് ഒക്കെ നയൻറ്റി ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്യാം ആംഗിൾ പി നയൻറ്റി ഡിഗ്രിയാണ് കാരണം എസിൽ നിന്നും പി ക്യുയിലേക്ക് വരച്ച പെർപെൻറ്റിക്കുലർ ആണ് എസ് പി സോ ആംഗിൾ പി ഈസ് നയൻറ്റി ഡിഗ്രി അതേപോലെ ആംഗിൾ ക്യൂവും നയൻറ്റി ഡിഗ്രിയാണ് കാരണം ആറിൽ നിന്നും പി ക്യുയിലേക്ക് വരച്ച പെർപെൻറ്റിക്കുലർ ആണ് ആർ ക്യു സോ ആംഗിൾ ക്യൂ ഈസ് ഓൾസോ നയൻറ്റി ഡിഗ്രി ഇനി നമുക്ക് ആംഗിൾ ആർ എസ് പിയും ആംഗിൾ എസ് ആർ ക്യുവും കൂടി നയൻറ്റി ഡിഗ്രീസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് എസ് ആർ പി ക്യുവിന് പാലലാണെന്ന് പ്രൂവ് ചെയ്താൽ മതി നമുക്കറിയാം ഡി സിയും പി ക്യുവും പാരലാണ് കാരണം ഡി സി എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ടോപ്പ് സൈഡാണ് ഈ സ്ക്വയറിൻ്റെ ബോട്ടം സൈഡായ എ ബി പി ക്യൂവിലാണ് ഉള്ളത് ഡി സിയും പി ക്യുവും പാരലായത് കൊണ്ട് തന്നെ നമുക്ക് എസ് ആർ ഡി സിക്ക് പാലലാണെന്ന് പ്രൂവ് ചെയ്താലും മതി അപ്പോൾ നമുക്ക് എസ് ആറും ഡി സിയും പാലലാണോ എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ട്രയാങ്കിൾ എസ് എം ആർ കൺസിഡർ ചെയ്യാം ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ രണ്ട് സൈഡ്സിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഡി സി അതായത് എസ് എം എം ആർ എന്ന രണ്ട് സൈഡ്സിനെയും കട്ട് ചെയ്യുന്ന ലൈനാണ് ഡി സി ട്രയാങ്കിൾ എസ് എം ആറിനെ ഡി സി കട്ട് ചെയ്യുന്ന ഒരു സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ എം എസ് എന്ന സൈഡിനെ ഡി സി കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എം ഡി ബൈ ഡി എസ് ആണ് ഇവിടെ എം ഡിക്ക് പകരം നമുക്ക് എം സി എന്ന് കൊടുക്കാം കാരണം എം ഡിയും എം സിയും ഈക്വൽ ആണ് കാരണം എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നും ടോപ്പ് സൈഡിലേക്ക് വരച്ച ലൈൻസ് ആണ് എം ഡിയും എം സിയും സോ എം ഡി ഈസ് ഈക്വൽ ടു എം സി അതേപോലെ ഡി എസിന് പകരം നമുക്ക് സി ആർ ഒന്ന് കൊടുക്കാം കാരണം ഡി എസും സി ആറും ഈക്വൽ ആണ് കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇവ ഒരേ ലെങ്ത്തിലാണ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുള്ളതെന്ന് സോ ഡി എസ് ഈസ് ഈക്വൽ ടു സി ആർ സോ നമുക്ക് എം ഡി ബൈ ഡി എസ് എന്ന റേഷ്യോ എം സി ബൈ സി ആർ എന്ന റേഷ്യോ കിട്ടി പക്ഷേ എം സി ബൈ സി ആർ എന്ന റേഷ്യോ എന്ന് പറയുന്നത് ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ എം ആർ എന്ന സൈഡിനെ ഡി സി കട്ട് ചെയ്യുന്ന റേഷ്യോയാണ് അതായത് ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ രണ്ട് സൈഡ്സിനെ ഡി സി കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി നമ്മൾ പാരല ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് എ ലൈൻ വിച്ച് ഡിവൈഡ്സ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ ദ സെയിം റേഷ്യോ ഈസ് പാരൽ ടു ദി തേർഡ് സൈഡ് ഇവിടെ ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ രണ്ട് സൈഡ്സ് ആയ എസ് എമ്മിനെയും എം ആറിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈനാണ് ഡി സി സോ ഡി സി ഈസ് പാലൽ ടു തേർഡ് സൈഡ് ട്രയാങ്കിൾ എസ് എം ആറിൻ്റെ തേർഡ് സൈഡ് എസ് ആർ ആണ് സോ ഡി സി ഈസ് പാലൽ ടു എസ് ആർ അങ്ങനെ എസ് ആറും ഡി സിയും പാലലാണെന്ന് കണ്ടു ഡി സിയും പി ക്യു പാലൽ ആയതുകൊണ്ട് തന്നെ എസ് ആർ പി ക്യുവിനും പാലലായിരിക്കും സോ ആംഗിൾ ആർ എസ് പി പ്ലസ് ആംഗിൾ പി ഇസിക്കൽ ടു വൺ എയ്റ്റി ഡിഗ്രി കാരണം ആംഗിൾ ആർ എസ് പി ആൻഡ് ആംഗിൾ പി ആർ കോരിയർ ആംഗിൾസ് ഫോംഡ് വെൻ ലൈൻ എസ് പി കട്ട്സ് പാരല ലൈൻസ് എസ് ആർ ആൻഡ് പി ക്യു ആംഗിൾ പി നയൻറ്റി ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു സോ ആംഗിൾ ആർ എസ് പി ഇസിക്കൽ ടു വൺ നൈറ്റി മൈനസ് നയൻറ്റി ഡിഗ്രി ദാറ്റ് ഈസ് നയൻറ്റി ഡിഗ്രി അതേപോലെ ആംഗിൾ എസ് ആർ ക്യു പ്ലസ് ആംഗിൾ ക്യൂ ഇസിക്കൽ ടു വൺ നൈൻറ്റി ഡിഗ്രിയാണ് കാരണം ആംഗിൾ എസ് ആർ ക്യൂവും ആംഗിൾ ക്യൂവും പാരൽ ലെൻസായ എസ് ആറിനെയും പി ക്യുവിനേയും ആർ ക്യു എന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് സോ ആംഗിൾ എസ് ആർ ക്യു പ്ലസ് ആംഗിൾ ക്യൂ ഈ സിഗൽ ടു വൺ നൈറ്റി ഡിഗ്രി ആംഗിൾ ക്യൂ നയൻറ്റി ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു സോ ആംഗിൾ എസ് ആർ ക്യു പ്ലസ് നയൻറ്റി ഡിഗ്രി ഈ സിഗൽ ടു വൺ നൈറ്റി ഡിഗ്രി ആംഗിൾ എസ് ആർ ക്യു ഈ സിഗൽ ടു വൺ നൈറ്റി മൈനസ് നയൻറ്റി ഡിഗ്രി ദാറ്റ് ഈസ് നയൻറ്റി ഡിഗ്രി പിന്നെ കൊടുലാട്രൽ പി ക്യു ആർ എസിൻ്റെ എല്ലാ ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി നമുക്ക് കൊടുലാട്രൽ പി ക്യു ആർ എസിൻ്റെ എല്ലാ സൈഡ്സും കൂടി ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അതിനു വേണ്ടി ആദ്യം നമുക്ക് ട്രയാങ്കിൾ എസ് എം ആറും ട്രയാങ്കിൾ ഡി എം സിയും ഒന്ന് നോക്കാം ട്രയാങ്കിൾ എസ് എം ആറിലെ ആംഗിൾ എസ് എം ആറും ട്രയാങ്കിൾ ഡി എം സിയിലെ ആംഗിൾ ഡി എം സിയും ഈക്വലാണ് കാരണം ഇവ രണ്ട് ട്രയാങ്കിൾസിലെയും കോമൺ ആയിട്ടുള്ള ഒരേ ആംഗിളാണ് ട്രയാങ്കിൾ എസ് എം ആറിലെ ആംഗിൾ ആർ എസ് എമ്മും ട്രയാങ്കിൾ ഡി എം സി ആംഗിൾ സി ഡി എമ്മും ഈക്വലാണ് കാരണം ദ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ ലൈൻ എസ് എം കട്ട്സ് പാരല ലൈൻസ് ഡി സി ആൻഡ് എസ് ആർ ട്രയാങ്കിൾ എസ് എം ആറിലെ ആംഗിൾ എസ് ആർ എമ്മും ട്രയാങ്കിൾ ഡി എം സിയിലെ ആംഗിൾ ഡി എസ് എമ്മും ഈക്വലാണ് കാരണം ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് വെൻ ലൈൻ ആർ എം കട്ട്സ് പാരല ലൈൻസ് ഡി സി ആൻഡ് എസ് ആർ സോ ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എസ് എം ആർ ആർ ഈക്വൽ ടു ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഡി എം സി സോ ട്രയാങ്കിൾ എസ് എം ആർ ആൻഡ് ട്രയാങ്കിൾ ഡി എം സി ആർ സിമിലർ ട്രയാങ്കിൾസ് നമുക്കറിയാം ഇൻ സിമിലർ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ ഇവിടെ ആംഗിൾ എസ് എം ആർ ഈസ് ടു ആംഗിൾ ഡി എം സി എന്ന് കണ്ടു ആംഗിൾ ആർ എസ് എം ഈസിക്കൽ ടു ആംഗിൾ സി ഡി എം എന്ന് കണ്ടു ആംഗിൾ എസ് ആർ എം ഈസ് ഈക്വൽ ടു ആങ്കിൾ ഡി എസ് എം എന്നും കണ്ടു സോ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എസ് എം ആർ ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഡി എം സി ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ആർ എസ് എം ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ സി ഡി എം ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എസ് ആർ എം ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഡി എസ് എം ആംഗിൾ എസ് എം ആറിന് ഓപ്പോസിറ്റുള്ള സൈഡ് എസ് ആർ ആണ് ആംഗിൾ ഡി എം സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഡി സി ആണ് ആംഗിൾ ആർ എസ് എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം ആർ ആണ് ആംഗിൾ സി ഡി എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം സി ആണ് ആംഗിൾ എസ് ആർ എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം എസ് ആണ് ി എസ് എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം ഡി ആണ് സോ എസ് ആർ ബൈ ഡി സി ഇസ് ഈക്വൽ ടു എം ആർ ബൈ എം സി ഇസ് ഈക്വൽ ടു എം എസ് ബൈ എം ഡി എന്ന് എഴുതാം ഇതിന് നമുക്ക് ഇക്വേഷൻ ഇക്വൻ എന്ന് കൊടുക്കാം ഇനി നമുക്ക് ട്രയാങ്കിൾ എസ് പി എമ്മും ട്രയാങ്കിൾ ഡി എ എമ്മും ഒന്ന് നോക്കാം ട്രയാങ്കിൾ എസ് പി എമ്മിലെ ആങ്കിൾ എസ് എം പിയും ട്രയാങ്കിൾ ഡി എ എമ്മിലെ ആംഗിൾ ഡി എം എയും ഈക്വലാണ് കാരണം ഇവ രണ്ട് ട്രയാങ്കിൾസിലെയും കോമൺ ആയിട്ടുള്ള ഒരേ ആംഗിളാണ് ട്രയാങ്കിൾ എസ് പി എമ്മിലെ ആംഗിൾ എസ് പി എമ്മും ട്രയാങ്കിൾ ഡി എ എമ്മിലെ ആംഗിൾ ഡി എ എമ്മും ഈക്വലാണ് കാരണം ഇവ രണ്ടും നയൻറ്റി ഡിഗ്രിയാണ് ആണ് ട്രയാങ്കിൾ എസ് പി എമ്മിലെ ആംഗിൾ പി എസ് എമ്മും ട്രയാങ്കിൾ ഡി എ എമ്മിലെ ആംഗിൾ എ ഡി എമ്മും ഈക്വലാണ് കാരണം ഈ രണ്ട് ട്രയാങ്കിൾസിലെയും രണ്ട് ആംഗിൾസ് വീതം ഓൾറെഡി ഈക്വൽ ആണ് സോ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും സോ ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എസ് പി എം ആർ ഈക്വൽ ടു ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഡി എ എം സോ ട്രയാങ്കിൾ എസ് പി എം ആൻഡ് ട്രയാങ്കിൾ ഡി എ എം ആർ സിമിലർ ട്രയാങ്കിൾസ് നമുക്കറിയാം ഇൻ സിമിലർ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ ഇവിടെ ആംഗിൾ എസ് എം പിയും ആംഗിൾ ഡി എം എയും ഈക്വൽ ആണെന്ന് കണ്ടു ആംഗിൾ എസ് പി എമ്മും ആംഗിൾ ഡി എ എമ്മും ഈക്വൽ ആണെന്ന് കണ്ടു ആംഗിൾ പി എസ് എമ്മും ആംഗിൾ എ ഡി എമ്മും ഈക്വലാണെന്ന് കണ്ടു സോ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എസ് എം പി ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഡി എം എ ഇസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എസ് പി എം ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ ഡി എ എം ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ പി എസ് എം ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ എ ഡി എം ആംഗിൾ എസ് എം പിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എസ് പി ആണ് ആംഗിൾ ഡി എം എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ ഡി ആണ് ആംഗിൾ എസ് പി എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം എസ് ആണ് ആംഗിൾ ഡി എ എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം ഡി ആണ് ആംഗിൾ പി എസ് എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം പി ആണ് ആംഗിൾ എ ഡി എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം എ ആണ് സോ നമുക്ക് എസ് പി ബൈ എ ഡി ഈസ് ഈക്വൽ ടു എം എസ് ബൈ എം ഡി ഈസ് ഈക്വൽ ടു എം പി ബൈ എം എ എന്ന് എഴുതാം ഇതിന് ഇക്വേഷൻ ടു എന്ന് കൊടുക്കാം ഇനി നമുക്ക് ട്രയാങ്കിൾ ആർ ക്യു എമ്മും ട്രയാങ്കിൾ സി ബി എമ്മും ഒന്ന് നോക്കാം ട്രയാങ്കിൾ ആർ ക്യു എമ്മിലെ ആംഗിൾ ആർ ക്യു എമ്മും ട്രയാങ്കിൾ സി ബി എമ്മിലെ ആംഗിൾ സി ബി എമ്മും ഈക്വലാണ് കാരണം ഇവ രണ്ടും നയൻറ്റി ഡിഗ്രീസാണ് ട്രയാങ്കിൾ ആർ ക്യു എമ്മിലെ ആംഗിൾ ആർ എം ക്യു ട്രയാങ്കിൾ സി ബി എമ്മിലെ ആംഗിൾ സി എം ബിയും ഈക്വലാണ് കാരണം ഇവ രണ്ട് ട്രയാങ്കിളിലെയും കോമൺ ആയിട്ടുള്ള ആംഗിൾസാണ് ട്രയാങ്കിൾ ആർ ക്യു എമ്മിലെ ആംഗിൾ എം ആർ ക്യു ട്രയാങ്കിൾ സി ബി എമ്മിലെ ആംഗിൾ എം സി ബിയും ഈക്വൽ ആണ് കാരണം ഈ രണ്ട് ട്രയാങ്കിൾസിലെയും രണ്ട് ആംഗിൾസ് വിധം ഓൾറെഡി ഈക്വൽ ആണെന്ന് കണ്ടു സോ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും സോ ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ആർ ക്യു എം ആർ ഈക്വൽ ടു ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ സി ബി എം സോ ട്രയാങ്കിൾ ആർ ക്യു എം ആൻഡ് ട്രയാങ്കിൾ സി ബി എം ആർ സിമിലർ ട്രയാങ്കിൾസ് നമുക്കറിയാം ഇൻ സിമിലർ റാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ ഇവിടെ ആംഗിൾ ആർ ക്യു എമ്മും ആംഗിൾ സി ബി എമ്മും ഈക്വൽ ആണെന്ന് കണ്ടു ആംഗിൾ ആർ എം ക്യുവും ആംഗിൾ സി എം ബിയും ഈക്വൽ ആണെന്ന് കണ്ടു ആംഗിൾ എം ആർ ക്യൂം ആംഗിൾ എം സി ബിയും ഈക്വലാണെന്ന് കണ്ടു സോ സൈഡ് ഓപ്പോസിറ്റു ആംഗിൾ ആർ ക്യു എം ബൈ സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ സി ബി എം ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ ആർ എം ക്യു ബൈ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി എം ബി ഈസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എം ആർ ക്യു ബൈ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എം സി ബി ആംഗിൾ ആർ ക്യു എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം ആർ ആണ് ആംഗിൾ സി ബി എമ്മിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം സി ആണ് ആംഗിൾ ആർ എം ക്യുവിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആർ ക്യു ആണ് ആംഗിൾ സി എം ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ബി സി ആണ് ആംഗിൾ എം ആർ ക്യുവിന് ഓപ്പോസിറ്റുള്ള സൈഡ് എം ക്യു ആണ് ആംഗിൾ എം സി ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എം ബി ആണ്

എം ആർ ബൈ എം സി ഇസ് ഈക്വൽ ടു ആർ ക്യു ബൈ ബി സി ഇസ് ഈക്വൽ ടു എം ക്യു ബൈ എം ബി ഈക്വേഷൻ ടു യിൽ പറയുന്നു എസ് പി ബൈ എ ഡിയും എം പി ബൈ എം എയും എം എസ് ബൈ എം ഡി എന്ന റേഷ്യോക്ക് ഈക്വലാണ് അതേപോലെ ഇക്വേഷൻ ത്രീയിൽ പറയുന്നു ആർ ക്യു ബൈ ബി സി എന്ന റേഷ്യോയും എം ക്യു ബൈ എം ബി എന്ന റേഷ്യോയും എം ആർ ബൈ എം സി എന്ന റേഷ്യോക്ക് ഈക്വലാണ് പക്ഷേ ഇക്വേഷൻ വണ്ണിൽ പറയുന്നു എം ആർ ബൈ എം സി എന്ന റേഷ്യോയും എം എസ് ബൈ എം ഡി എന്ന റേഷ്യോയും ഈക്വലാണ് അതായത് ഇക്വേഷൻ വണ്ണിലെ റേഷ്യോസും ഇക്വേഷൻ ടു യിലെ റേഷ്യോസും ഇക്വേഷൻ ത്രീയിലെ റേഷ്യോസും എല്ലാം പരസ്പരം ഈക്വൽ ആണ് സോ നമുക്ക് എസ് ആർ ബൈ ഡി സി ഈസ് ഈക്വൽ ടു എസ് പി ബൈ എ ഡി ഈസ് ഈക്വൽ ടു എം പി ബൈ എം എ ഈസ് ഈക്വൽ ടു ആർ ക്യു ബൈ ബി സി ഈസ് ഈക്വൽ ടു എം ക്യു ബൈ എം ബി എന്ന് എഴുതാം പക്ഷേ ഡി സി എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് എ ഡി എന്ന് പറയുന്നതും എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് എം എ എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡായ എ ബിയുടെ പകുതിയാണ് കാരണം എം എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് ബി സി എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ സൊരു സൈഡാണ് എം ബി എന്ന് പറയുന്നത് എ ബി സി ഡി എന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡായ എ ബിയുടെ ഹാഫാണ് കാരണം എം എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും സോ നമുക്കിവിടെ എസ് ആർ ബൈ സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ഈസ് ഈക്വൽ ടു എസ് പി ബൈ സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ഈസ് ഈക്വൽ ടു എം പി ബൈ ഹാഫ് ഇൻ സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ആർ ക്യു ബൈ സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി ഇസ് ഈക്വൽ ടു എം ക്യു ബൈ ഹാഫിൻ ടു സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി എന്നെഴുതാം എല്ലാ റേഷ്യോയിലും കോമൺ ആയിട്ടുള്ള സൈഡ് ഓഫ് സ്ക്വയർ എ ബി സി ഡി കട്ട് ചെയ്യാം ദാറ്റ് ഈസ് എസ് ആർ ഈസ് ഈക്വൽ ടു എസ് പി ഈസ് ഈക്വൽ ടു എം പി ബൈ ഹാഫ് ഈസ് ഈക്വൽ ടു ആർ ക്യു ഈസ് ഈക്വൽ ടു എം ക്യു ബൈ ഹാഫ് ും രണ്ട് റേഷ്യോസ് പരസ്പരം ഈക്വൽ ആണെന്ന് എടുത്തെഴുതാം അതായത് എസ് ആർ ഇസിക്വൽ ടു എം പി ബൈ ഹാഫ് എന്നെടുത്തെഴുതാം അതേപോലെ എസ് ആർ ഇസിക്വൽ ടു എം ക്യു ബൈ ഹാഫ് എന്നും എടുത്തെഴുതാം ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബൈ ഹാഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻ ടു ഹാഫ് ആകും ദാറ്റ് ഈസ് ഹാഫ് ഇൻ ടു എസ് ആർ ഈ സിക്വൽ ടു എം പി അതേപോലെ ഇവിടെയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബൈ ഹാഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ഹാഫ് ആകും ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എസ് ആർ ഈസ് ഈക്വൽ ടു എം ക്യു നമുക്കറിയാം പി ക്യു എന്ന് പറയുന്നത് എം പി പ്ലസ് എം ക്യു ആണ് എം പി എന്ന് പറയുന്നത് ഹാഫ് എസ് ആർ ആണെന്ന് കണ്ടു അതേപോലെ എം ക്യുവും ഹാഫ് എസ് ആർ ആണെന്ന് കണ്ടു സോ പി ക്യു ഈസ് ഇക്വൽ ടു ഹാഫ് എസ് ആർ പ്ലസ് ഹാഫ് എസ് ആർ എസ് ആർ പുറത്തെടുക്കാം ദാറ്റ് ഈസ് ഹാഫ് പ്ലസ് ഹാഫ് ദാറ്റ് ഈസ് എസ് ആർ ഇൻ ടു ഇൻ ടു ഹാഫ് ടു ക്യാൻസൽ ചെയ്യാം ദാറ്റ് ഈസ് പി ക്യു ഈസിക്വൽ ടു എസ് ആർ എസ് പിയും ആർ ക്യു ഓൾറെഡി എസ് ആർ ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ പി ക്യു എസ് ആർ ഈക്വൽ ആണെന്ന് കണ്ടു ദാറ്റ് ഈസ് എസ് ആർ ഇസ് ഈക്വൽ ടു എസ് പി ഇസിഗൽ ടു ആർ ക്യു ഈ സിഗൽ ടു പിക്യു ദാറ്റ് ഈസ് ഓൾ സൈൽസ് ഓഫ് കോഡിലാറ്ററൽ പി ക്യു ആർ എസ് ആർ ഈക്വൽ അങ്ങനെ നമ്മൾ കോഡലാറ്ററൽ പി ക്യു ആർ എസിൻ്റെ എല്ലാ ആംഗിൾസും നയൻറ്റി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു അതേപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്നും പ്രൂവ് ചെയ്തു സോ പി ക്യു ആർ എസ് ഈസ് എ സ്ക്വയർ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ വി ക്യാൻ ഡ്രോ എ സ്ക്വയർ വിത്ത് ടു കോർണേഴ്സ് ഓൺ എ സെമി സർക്കിൾ ആൻഡ് അതർ ടു കോർണേഴ്സ് ഓൺ ഇറ്റ്സ് ഡയമീറ്റർ ആസ് ഇൻ ദ ഫിഗർ അതായത് ഫിഗറിൽ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു സ്ക്വയറും വരച്ചിട്ടുണ്ട് അതായത് സ്ക്വയറിൻ്റെ രണ്ട് കോർണേഴ്സ് സെമി സർക്കിളിലും രണ്ട് കോണേഴ്സ് സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിലും വരത്തക്ക വിധം ഒരു ഫിഗർ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കോസ്യൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചു അതായത് ഒരു സ്ക്വയറിൻ്റെ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നും ടോപ്പ് വെർട്ടെക്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് അത് സെയിം ലെങ്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻസിനെ ജോയിൻ ചെയ്യുകയും താഴോട്ട് പെർപെൻറ്റിക്കുലേഴ്സ് വരച്ചിട്ട് ബോട്ടം സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് മറ്റൊരു സ്ക്വയർ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് സെമി സർക്കിളിനകത്ത് ഒരു സ്ക്വയർ വരയ്ക്കാം അതിനുവേണ്ടി ആദ്യം നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം നമുക്ക് നമുക്കിഷ്ടമുള്ള സൈഡുള്ള സ്ക്വയർ വരയ്ക്കാം ഞാനിവിടെ ടു സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ ആണ് വരയ്ക്കാൻ പോകുന്നത് വേണ്ടി ആദ്യം ടു സെൻ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരച്ചു അതിൻ്റെ ഒരെഡിൽ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ടു ഉള്ള മറ്റൊരു ലൈൻ വരച്ചു മറ്റേ എൻഡിലും നയൻറ്റി ഡിഗ്രി ആംഗിളിൽ ടു സെൻ്റിമീറ്ററുള്ള ലൈൻ വരച്ചു ബാക്കിയുള്ള സൈഡ് ജോയിൻ ചെയ്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കി ഇനി ഈ സ്ക്വയറിൻ്റെ ബോട്ടം സൈഡിന് മിഡ് പോയിൻ്റ് എടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് ടു സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് വൺ സെൻറ്റിമീറ്ററിലായിരിക്കും സെമി സർക്കിളിനുള്ളിലാണ് നമുക്ക് സ്ക്വയർ വരയ്ക്കേണ്ടത് സോ നമുക്ക് സെമി സർക്കിൾ വരയ്ക്കാം ഫിഗറിൽ തന്നിട്ടുള്ള സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എയിറ്റ് സെൻറ്റിമീറ്റർ ആണ് സോ നമുക്ക് മിഡ് പോയിൻറ്റിൽ നിന്നും ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം ഫോർ സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും ലൈൻ വരയ്ക്കുക ഇപ്പോൾ എയിറ്റ് സെൻറ്റിമീറ്ററുള്ള ഡാമീറ്ററായി എന്നിട്ട് മിഡ് പോയിൻ്റിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ചിട്ട് കോമ്പസിൻ്റെ പെൻസിൽ ലൈനിൻ്റെ ഒരൻഡിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കാം അപ്പോൾ എയിറ്റ് സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള സെമി സർക്കിൾ നമ്മൾ വരച്ചു ഇനി ആദ്യം വരച്ച സ്ക്വയറിൻ്റെ ബോട്ടം സൈഡിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്നും സ്ക്വയറിൻ്റെ ടോപ്പ് വെർട്ടക്സിലേക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് അത് സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്നവരെ എക്സ്റ്റെൻഡ് ചെയ്യാം ഈ രണ്ട് ലെൻസും സെമി സർക്കിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻസ് പരസ്പരം ജോയിൻ ചെയ്യുകയും അവയിൽ നിന്നും താഴോട്ട് പെർപെൻറ്റിക്കുലേഴ്സ് വരയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സെമി സർക്കിളിനുള്ളിലെ സ്ക്വയർ കിട്ടും അതായത് സെമി സർക്കിളിനുള്ളിൽ രണ്ട് കോണേഴ്സ് സെമി സർക്കിളിൽ ടച്ച് ചെയ്യുന്ന വിധത്തിലും രണ്ട് കോണേഴ്സ് സെമി സർക്കിളിൻ്റെ ഡയമീറ്ററിൽ ടച്ച് ചെയ്യുന്ന വിധത്തിലും നമുക്ക് ഒരു സ്ക്വയർ കിട്ടും